ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളൊരു നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ നാരങ്ങ എല്ലാം പുഴിഞ്ഞതിന് ശേഷം നാരങ്ങയുടെ തൊലി നമ്മൾ 2-3 ആഴ്ചയ്ക്ക് മുമ്പ് നല്ലവണ്ണം കല്ലുപ്പൊക്കെ ഇട്ടിട്ട് വെച്ചിരുന്നതാണ് കേട്ടോ. ഇപ്പം നന്നായിട്ട് അഴുകി വന്നിട്ടുണ്ട്. ഇതിന് മുന്നേ അതിപ്പം നമ്മളൊരു ബോളിലോട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കത്രിക വെച്ച് ചെറിയ പീസസ്സായിട്ട് കട്ട് ചെയ്തെടുക്കുക. കത്രി വെച്ച് കട്ട് ചെയ്ത് മാറ്റാം, അല്ലെങ്കിൽ നമുക്ക് കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്യാം. അതിനുശേഷം നമ്മളൊരു കടായി ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം വെച്ച് നമ്മൾ നല്ലെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. നല്ലെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കടുവൊന്ന് ഇട്ട് പൊട്ടിക്കാം. അതിനുശേഷം കറി ലീവ്സാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കട്ടക്കായ ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ. പൊടിക്കായം ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിലും കട്ടക്കായം നല്ല ഇട്ടാൽ നമുക്ക് നല്ല മണമായിരിക്കും. പിന്നെ ശേഷം ഒരു കൂടം വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും പച്ചമുളകും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ചതച്ച് ചേർക്കാം കേട്ടോ. അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഒരു പച്ചമണം മാറിയതിന് ശേഷം വെച്ച് ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം നമ്മൾ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളൊരു 2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട്. ഗ്യാസ് ഒന്ന് ഓണാക്കി മീഡിയം ഫ്ലെയിം ലോ ഫ്ലെയിമിലോട്ടൊന്ന് ഗ്യാസ് ഓണാക്കിയതിന് ശേഷം പച്ചമണം അതിനുശേഷം നമ്മൾ തട്ടിക്കൊടുക്കുന്നത് നാരങ്ങയാണേ. നാരങ്ങ നന്നായിട്ട് ഇത് അഴുകി ചേർന്നതാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് കൂടുന്ന നേരം ഇട്ട് വേവിക്കേണ്ട. നല്ല ടേസ്റ്റാണ്, കേടു ടേസ്റ്റിലുള്ള അച്ചാറാണ്. ട്രൈ ചെയ്ത് നോക്കണേ. നമ്മൾ വെറുതെ തൊലി വെറുതെ കളയേണ്ട. നമ്മൾ നാരങ്ങയൊക്കെ പുഴിഞ്ഞതിന് ശേഷം വെച്ചിട്ട് നമുക്ക് ഉപ്പിട്ട് കുറച്ച് ഉപ്പും വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് നമ്മളൊരു ഫരണിയിലിട്ട് വെച്ചിരുന്നാൽ മതി കേട്ടോ. എന്നിട്ട് പിന്നെ മസാല നന്നായിട്ട് അഴുകിയതിന് ശേഷം നമ്മൾ മസാല ചേർത്ത് കൊടുത്താൽ മതി. നല്ല കിടു ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ സാധാ നാരങ്ങ അച്ചാറിടുന്നതിനേക്കാളും നല്ലൊരു ടേസ്റ്റാണ്. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ലാസ്റ്റ് നമുക്ക് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. ചെറിയൊരു കഷർപ്പ് കാണുമായിരിക്കും കേട്ടോ. നമ്മൾ ഈ പഞ്ചസാരയും കൂടെ ഇടുമ്പോഴത്തേക്ക് നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരിക്കും. കയ്പ്പെല്ലാം മാറി നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള അച്ചാർ ഇപ്പം നമ്മൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് വിനാഗിരി കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ ഇപ്പം റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ അറിയിക്കാനും നിങ്ങൾ ന്യൂ വിഭവസ് ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളെയൊക്കെ മറന്നുപോയി. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.